കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന പവർഷൻ ചാനലിൻ്റെ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രേ ഫോർ പ്രോമിസസ് എന്ന് പറയുന്ന ഈ അനുഗ്രഹീത പ്രാർത്ഥനാ സംഗമത്തിൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പ്രസംഗിപ്പാൻ ദൈവം ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്ക് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ മകനീയ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ കർത്താവിൻ്റെ ദാസീദാസന്മാരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ വൈകിട്ട് 6:30 പ്രാർത്ഥിച്ചാരംഭിച്ച ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ഈ സെക്ഷൻ വരെ ദൈവത്തിൻ്റെ തികഞ്ഞ ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് വരുന്നത് അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് പകൽ തുടർന്ന് നടക്കുന്ന മണിക്കൂറുകളിലും ദൈവത്തിൻ്റെ തിരിഞ്ഞ സാന്നിധ്യം നമ്മുടെ നടുവിൽ വെളിപ്പെട്ട് വരുമെന്ന് കർത്താവ് ഞാൻ വിശ്വസിച്ച് ഇന്ന് പകലത്തെ അല്പസമയ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദവാക്യം വായിപ്പാൻ ഞാൻ കർത്താവ് ശരണപ്പെടുന്നു. മത്തായി സുവിശേഷം 2:12 അതിൻ്റെ 12 വാക്യം. മത്തായി സുവിശേഷം 2:12 അതിൻ്റെ 12 വാക്യം. വാക്യം ഇപ്രകാരം വായിക്കുന്നു: ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ദൈവം അതത് കാലഘട്ടങ്ങളിൽ നമ്മെ വഴിതിരിച്ചു വിട്ട് നമ്മുടെ ദൈവം നമുക്ക് നൽകിയ വാക്തത്വത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ പൈതലെ ദൈവം നമുക്ക് നൽകിയ വാക്തത്വങ്ങളെ നശിപ്പിച്ചു കളയുവാൻ ശത്രു പദ്ധതികളിടുമ്പോൾ ചില മേഖലകളിൽ ദൈവം നമ്മെ വഴിതിരിച്ചു വിട്ട് ദൈവത്തിൻ്റെ വാക്തത്വങ്ങളിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന ദൈവമാണ്. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ദൈവം നമുക്ക് നൽകിയ വാക്തത്വങ്ങളെ നശിപ്പിച്ച് കളയുവാൻ ഏത് കാലഘട്ടത്തിലും ശത്രു പദ്ധതിയിടുമ്പോൾ നമ്മളെ ചില മേഖലകളിൽ വഴിതിരിച്ചു വിട്ട് നമ്മുടെ വാക്തത്വത്തിൽ ദൈവം നമ്മെ പ്രവേശിപ്പിക്കുന്ന ദൈവമാണ്. ദൈവവചനം പഠിക്കുമ്പോൾ നമുക്കിപ്രകാരം വായിപ്പാൻ കഴിയുന്നു: 1 ശമൂവേലിൻ്റെ പുസ്തകം 9:1 ധനികനായ ബെന്യാമിൻ ഗോത്രക്കാരനായ കീശിൻ്റെ മകനായ ശൗൽ തൻ്റെ അപ്പൻ്റെ കഴുതകൾ നഷ്ടപ്പെട്ട് ആ നഷ്ടപ്പെട്ട കഴുതകളുടെ പിറകിൽ യാത്ര തിരിച്ച് എവിടെയാണെന്നറിയാതെ ശാലിശയിലും എഫ്രീം മലനാട്ടുകളിലും അലയുമ്പോൾ ബാല്യക്കാരൻ പറഞ്ഞൊരു വാക്കിൻ്റെ നിമിത്തം അവനെ വഴിതിരിച്ച് ശമുവേലിൻ്റെ അടുക്കലേക്ക് ദൈവം അയക്കുകയാണ്. ശമുവേലിൻ്റെ അടുക്കലേക്ക് അയക്കുമ്പോൾ അവനൊരുപക്ഷെ ചിന്തിച്ച് കാണും, ഞാൻ ഈ വഴിതിരിയപ്പെട്ട് ഇവിടെ വന്നെത്തിയത് എൻ്റെ ജീവിതത്തിൽ വലിയ മഹത്വമാകുമോ, വിടുതലാകുമോ, എൻ്റെ പിതാവിന് നഷ്ടപ്പെട്ടത് ദൈവം എനിക്ക് തരുമോ എന്നൊക്കെ ചിന്തിച്ച് ചെല്ലുമ്പോൾ ഇന്ന് വരെ ചിന്തയിൽ ഉരുവാകാത്ത ഒരു വലിയ വാക്തത്വത്തിലേക്ക് ദൈവം ശൗലിനെ എഴുന്നേൽപ്പിച്ചു. ഇസ്രായേലിൻ്റെ പ്രഥമ രാജാവായി ദൈവം അവനെ അഭിഷേകം ചെയ്ത് വാക്തത്വത്തിലേക്ക് എത്തിപ്പാൻ ദൈവം ഇടയാക്കി. ഇന്ന് പകലിൽ ഞങ്ങളെ ശ്രമിക്കുന്ന വാത്സല്യ ശ്രോതാക്കളെ, ആത്മനിയോഗത്തോട് പറയാം, ജീവിതത്തിൻ്റെ മേഖലകൾ, ഏതെങ്കിലും മേഖലകളിൽ ദൈവം നമ്മെ വഴിതിരിച്ചു വിടുന്നു എങ്കിൽ അത് തിന്മയ്ക്കല്ല, ദൈവം നമ്മോടറിയിച്ച ദൈവിക വാക്തത്വങ്ങളിലേക്ക് നമ്മെ കൊണ്ട് എത്തിക്കുവാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങളാക്കി ദൈവം അതിനെ മാറ്റുവാൻ പോകുകയാണ്. ദൈവം ചിലപ്പോൾ നമ്മെ വഴിതിരിച്ചു വിടുമ്പോൾ നാം ദൈവത്തോട് ചോദ്യം ചോദിക്കാം, എന്തിന് ദൈവമേ എന്നെ ഈ മേഖലയിൽ കൂടെ വഴിതിരിച്ചു വിടുന്നു, എന്തിന് എന്നെ ഈ മേഖലയിൽ കൂടെ തിരിച്ചു വിടുന്നു. പക്ഷേ ആത്മനിയോഗത്തോടെ പറയട്ടെ, ദൈവം വഴിതിരിച്ചു വിടുമ്പോൾ അതിനകത്തൊരു ദൈവീക വാക്തത്വത്തിൻ്റെ നിവൃത്തിയുണ്ട്. നാം വായിച്ച ദൈവവചന ഭാഗത്തിലേക്കും ചിന്തയിലേക്കും നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അവിടെ പറയുന്നു, ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. നാം ഈ വായിച്ച ദൈവവചന ഭാഗത്തിൻ്റെ ചിന്ത ആരംഭിക്കുന്നത് 2:1 മുതലാണ്. ഹെരോദാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ബദലഹേമിൽ ജനിച്ചു. ഹെരോദാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ബദലഹേമിൽ ജനിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ ജനിച്ച സമയം യെരുശലേം എന്ന് പറയുന്ന പട്ടണത്തെ ഭരിച്ചിരുന്നത് റോമ ഭരണാധിപതിയുടെ അധീനതയിലാണ്. റോമ ഭരണകൂടത്തിൻ്റെ അധീനതയിലാണ് അന്ന് യെരുശലേം ആയിരുന്നത്. ആ സാഹചര്യത്തിൻ്റെ നടുവിൽ ആ യെരുശലേമിൻ്റെ പട്ടണത്തെ ഭരിച്ചിരുന്ന റോമ ഭരണാധികാരി എന്ന് പറയുന്നത് അതികായകനായ ഹെരോദാവ് എന്ന മനുഷ്യനാണ്. ഹെരോദാവ് എന്ന് പറയുമ്പോൾ യെരുശലേമിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. തകർന്നു കിടക്കപ്പെട്ട മേഖലകളിൽ യെരുശലേമിൻ്റെ ദേവാലയം പണിത 46 വർഷം. ഈ 46 വർഷവും ഈ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി മുൻപിൽ നിന്ന് നയിക്കാൻ ദൈവം ഹെരോദാവിനെ ഉപയോഗിച്ചു. അതുകൊണ്ട് യെരുശലേമിന് തനപ്രിയനല്ലായിരുന്നു, ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. തങ്ങളെ നഷ്ടപ്പെട്ട പ്രതാപം ആലയത്തിലേക്ക് മടക്കി വരുവാൻ ആലയത്തിൻ്റെ പുതുക്കപ്പണിക്ക് ദൈവം ഉപയോഗിച്ചു. എന്നാൽ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോൾ എന്നാൽ ഹെരോദാവിൻ്റെ ബുദ്ധികൾക്ക് മാറ്റമുണ്ടായി, ചിന്തകൾക്ക് മാറ്റമുണ്ടായി. തന്നിൽ താൻ അറിയാതെ ഒരു ക്രൂരത്വത്തിൻ്റെ ആത്മാവ് വെളിപ്പെട്ടു വന്നു.
ചരിത്രം പഠിക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, തൻ്റെ മുമ്പിൽ നിൽക്കുന്നവർ മുഴുവനും തനിക്ക് വിരോധികളാണെന്നും തൻ്റെ ഭരണത്തിനും തൻ്റെ രാജ്യസ്ഥാനത്തിനും എതിരാണെന്ന് താൻ കണ്ട് തൻ്റെ മുമ്പിലുള്ളവരെ എല്ലാം നിഷ്കരണം വധിച്ചു കളയുന്ന ഒരു മേഖലയിലേക്ക് ഹെരോദാവ് വരുത്തപ്പെട്ടു എന്നും നിങ്ങൾ ശ്രദ്ധിക്കണമേ. ദൈവവചന ചരിത്രം പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഹെരോദാവ് തൻ്റെ ഭാര്യയെയും തൻ്റെ ഭാര്യയുടെ മാതാവിനെയും തൻ്റെ രക്തത്തിൽ പിറന്ന മൂന്ന് ആൺമക്കളെയും കൊന്നുകളയത്തക്ക വിധത്തിൽ ക്രൂരത്വത്തിൻ്റെ ആത്മാവ് ഹെരോദാവിൻ്റെ അകത്തേക്ക് വന്നു. ഈ സാഹചര്യത്തിൻ്റെ നടുവിലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ബെതലഹേമിൽ ജനിക്കുന്നത്. ഇന്ന് പകലിൽ എന്നെ ശ്രവിക്കുന്ന വാത്സല്യ ശ്രോതാവിനോട്, വാത്സല്യ ദൈവദാസന്മാരോട്, അഭിഷക്തന്മാരോട്, വാത്സല്യ പിതാക്കന്മാരോട്, മാതാവിനോട്, കുഞ്ഞുങ്ങളോട് ഞാൻ ആത്മനിയോഗത്തോട് പറയാം, എൻ്റെ ഈ സാഹചര്യത്തിൽ ഇനി എനിക്കൊരു വാക്തത്വത്തിൻ്റെ കാലമുണ്ടോ? ഇനി എനിക്കൊരു വാക്തത്വം നിവർത്തിക്കപ്പെടുമോ? ഈ വല്ലാത്ത പാൻഡമിക് സിറ്റുവേഷൻ്റെ നടുവിൽ ഇനി എനിക്കൊരു വാക്തത്വം ഉടലെടുക്കുമോ എന്നാരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ, കുറുവനായ ഹെരോദാവിൻ്റെ കാലത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ജനിക്കാൻ ദൈവം ഭാഗ്യം നൽകിയെങ്കിൽ, നിൻ്റെ ഈ പ്രതിസന്ധിയുടെ നടുവിലും നിനക്ക് വേണ്ടി ഒരു വാക്തത്വത്തെ ഉടലെടുപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഏതു സാഹചര്യമാകട്ടെ, നീ ശുശ്രൂഷിക്കുന്ന മേഖലകളിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പൈശാചികൻ്റെ വെല്ലുവിളികളാകട്ടെ, നിന്റെ തലമുറകളായിരിക്കുന്നിടത്ത് നീ അനുഭവിക്കുന്ന വെല്ലുവിളികളാകട്ടെ, നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളാകട്ടെ, എന്നാൽ ഇതിൻ്റെ നടുവിലും ഈ 2021 തീരുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ഒരു പുതിയ വാക്തത്വം തരുവാൻ ദൈവശക്തനായ ദൈവമാണ്. ഈ ക്രൂരത്വം നിറഞ്ഞ ഈ മേഖലയുടെ നടുവിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് ബെത്ലഹേമിൽ ജനിച്ചു. ആ ജനനത്തോടെ ബന്ധത്തിൽ യെരുശലേമിലേക്ക് കിഴക്ക് നിന്ന് ചില വിദ്വാൻമാർ വരികയാണ്. ശ്രദ്ധിക്കൂ, നമ്മുടെ വചനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരികയാണ്. യെരുശലേമിലേക്ക് വിദ്വാൻമാർ കടന്നു വരുന്നൊരു സംഭവം, അവർ വന്നതിന് പിന്നിൽ കിഴക്ക് അവർ ഒരു നക്ഷത്രം കണ്ടു. നക്ഷത്രത്തിൻ്റെ തെളിവ് അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ, യഹൂദന് ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു. യഹൂദന് ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു. എത്ര അനുഗ്രഹീതമായ ദർശനം, എത്ര അനുഗ്രഹീതമായ കാഴ്ചയാണ് അവർ കണ്ടത്. ഇത് കണ്ടുടനെ ആ നക്ഷത്രത്തിൻ്റെ പുറകെ അവർ ആ വാക്തത്വത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ വാക്തത്വത്തിലേക്ക് യാത്ര തിരിച്ച് അവർ പോയി കൊണ്ടിരിക്കുന്ന യാത്രയുടെ മധ്യത്തിൽ അവർ യെരുശലേം എന്ന പട്ടണത്തിലെത്തി. യെരുശലേം എന്ന പട്ടണത്തിലെത്തിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങൾ പ്രതീക്ഷ വെക്കുന്ന യഹൂദയുടെ രാജാവായ ക്രിസ്തു ജനിച്ചത് ഒരുപക്ഷെ ഈ മണിമന്ദിരത്തിലായിരിക്കാം, ഈ മകുടമായ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിനകത്തായിരിക്കാം. പക്ഷേ ലഭിച്ച ദർശനം ഒരിക്കലും പറഞ്ഞില്ല കൊട്ടാരത്തിനകത്താണെന്ന്. വാക്തത്വത്തിൻ്റെ പുറകെ യാത്ര ചെയ്യുന്ന ദൈവവൈദലേ, ജീവിതത്തിൻ്റെ വഴിയാത്രയുടെ നടുവിൽ നാം അറിയാത്ത ചില മേഖലകൾ കാണുമ്പോൾ, ഇതെൻ്റെ വാക്തത്വമാണ്, ഇവിടെ ആയിരിക്കും എൻ്റെ വാക്തത്വത്തിൻ്റെ കൂടാരമെന്ന് കണ്ട് നാം കൂടാരമടിക്കുമ്പോൾ, പലപ്പോഴും നമ്മുടെ വാക്തത്വങ്ങൾ അവിടെയാകാൻ സാധ്യതകളില്ലേയില്ല. നിങ്ങൾ ശ്രദ്ധിക്കൂ, ആ യാത്രയുടെ നടുവിൽ വിദ്വാൻമാർ നക്ഷത്രത്തിൻ്റെ പുറകെയാണെങ്കിലും അവർ ചെന്നു കയറിയത് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ. ഞാൻ ചില മിനിറ്റുകൾക്ക് മുമ്പ് പറഞ്ഞു, ക്രൂരനായ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ. അത്രയും പറഞ്ഞ് നിർത്താൻ ദൈവാത്മാവിനെ അനുവദിക്കുന്നില്ല. ഹെരോദാവെന്ന് പറയുന്ന മനുഷ്യൻ ഏതോം എന്ന് പറയുന്ന ഒരു വംശാവലിയിൽപ്പെട്ടവനാണ്, ഏതോമ്യ വംശത്തിൽപ്പെട്ടവനാണ്. ആരാണ് ഏതോമ്യൻ? എന്നും പ്രാർത്ഥിക്കുന്നവന് വിരോധമായവൻ, എന്നും പ്രാർത്ഥിക്കുന്നവൻ്റെ യാത്രയെ തടയുന്നവൻ. നമുക്ക് വായിക്കാം സംഖ്യാപുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. സംഖ്യാപുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, അനന്തരം മോശ കാദേശിൽ നിന്ന് ഏതോ രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു പറയിച്ചത്, നിന്റെ സഹോദരനായ ഇസ്രായേൽ ഇപ്രകാരം അറിയി ചെയ്യുന്നു, ഞങ്ങൾക്കുണ്ടായ കഷ്ടതയൊക്കെയും നീ അറിഞ്ഞിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയേമിൽ അനുഭവിച്ച കഷ്ടം, ഏദോമിലേക്ക് വന്ന, ഏദോമിൽ കൂടെ കടന്നു പോകണ്ട ഏ മോശ അവരോടൊരു ദൂതനെ അയച്ചിട്ട് പറയുക, ഞങ്ങൾ ഇന്നലകളിൽ കഷ്ടം അനുഭവിച്ചു, എന്ന മിസ്രയേമിൽ നിന്ന് ദൈവത്തിൻ്റെ വാക്തത്വം എന്ന പോലെ ഞങ്ങളെ അവിടെ നിറക്കി പുറപ്പെടുവിച്ചു. ഞങ്ങളെ ആ വാക്തത്വത്തിൽ നിറങ്ങി പുറപ്പെടുവിച്ച് ഇപ്പോൾ നിൻ്റെ അതിരങ്കിലായ കാദേശിലെത്തി. ഞങ്ങൾക്ക് നിൻ്റെ പട്ടണമായ ഏദോമിലെ കൂടെ ഞങ്ങളുടെ വാക്തത്വ കനാനിലേക്ക് പോകണം. നിങ്ങൾക്ക് ശ്രദ്ധിക്കൂ പ്രിയ ശ്രോതാക്കളെ, വാക്തത്വമുള്ള ദൈവവൈദൽ ഏദോമിൻ്റെ അതിരങ്ങൾക്ക്. ആരാണ് ഈ ഏദോം? ഏശാവിൻ്റെ പിന്തുടർമര, എക്കാലവും പ്രാർത്ഥിക്കുന്നവന് വിരോധമായി നിൽക്കുന്ന ഏദോമ്യ ശക്തികൾ. ഈ ഏദോമ്യ ശക്തി പ്രാർത്ഥിക്കുന്നവന് വിരോധമായി നിന്നെന്ന് മാത്രമല്ല, ഒരു ദൂതനെ അയച്ച് പറയുന്നു, ഞങ്ങൾ നിന്റെ അതിരങ്ങൾ കൂടെ യാത്ര ചെയ്യുമ്പോൾ നിന്റെ വയലിലോ നിന്റെ ജലാശയത്തിലോ നിന്റെ മുന്തിരിത്തോട്ടത്തിലോ ഞങ്ങൾ പ്രവേശിക്കയില്ല, മറിച്ച് ഞങ്ങൾ നിന്റെ രാജപാതയിൽ കൂടെ ഞങ്ങളുടെ വാക്തത്വ കനാനിലേക്ക് പോകാം.
പക്ഷേ ഇത് കേട്ട ഏതോമ്യൻ പറയുന്നൊരു പദമുണ്ട്, ആര് പോയാലും പ്രാർത്ഥിക്കുന്ന നീ പോകാൻ പാടില്ല, കരയുന്ന നീ പോകാൻ പാടില്ല, വാക്തത്തെ കനാനുള്ള നീ പോകാൻ പാടില്ല, നീ പോയാൽ നിനക്ക് വിരോധമായി വരും. രാജപാതയിൽ കൂടെ പോകാൻ ആവശ്യപ്പെട്ട ഏതോ ഇസ്രായേൽ ജനത്തെ അടുത്ത് പറയുന്നു, ഇസ്രായേൽ ജനം ഏതോമിനോട് പറയുന്നൊരു പദം ഇങ്ങനെയാണ്, അത് മറ്റൊന്നുമല്ല, നീ ഞങ്ങളെ രാജപാതയിൽ കൂടെ അയക്കുന്നില്ലെങ്കിൽ ഞങ്ങളെ പെരുവഴിയിൽ കൂടെ അയക്കണം. പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യലെ പെരുവഴിയിൽ കൂടെ കടത്തിവിടുവാൻ വെല്ലുവിളിച്ചു നിൽക്കുന്ന ഏതോമി ശക്തിയുടെ മുമ്പിൽ ആത്മനിയോഗത്തോട് പറയാ, ഈ ഏതോമിനെ ദൈവം സന്ദർശിക്കാതെ വിടുകയില്ല. ഇന്ന് പകൽ ശ്രദ്ധിച്ചു കേൾക്കൂ, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 3 അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, നിങ്ങൾ വെട്ടിയ താഴ്വരയിൽ വെള്ളങ്ങൾ കൊണ്ട് നിറപ്പാൻ ദൈവശക്തനാണ്. 20 വാക്യത്തിലേക്ക് വരും, പറയുന്നു, പിറ്റേന്നാൾ ഭോജനയാഗത്തിൻ്റെ സമയമെത്തിയപ്പോൾ ഏതോമിൽ നിന്ന് ദൈവം ജലത്തിൻ്റെ പ്രവാഹത്തെ ഒഴുക്കി. ശ്രദ്ധിക്കൂ, ആർ നിൻ്റെ വഴിയടയ്ക്കുമോ, ഏതോമി ശക്തികൾ നിൻ്റെ വഴിയടച്ചാൽ നിനക്ക് വേണ്ടി ഏതോമിൻ്റെ അടിസ്ഥാനത്തെ ഇളക്കി ജലമൊരുക്കുവാൻ, വാക്തത്വത്തിൻ്റെ നദികളെ ഒരുക്കുവാൻ ദൈവം വിശ്വസ്തനാണ് എന്ന് ഇന്ന് പകൽ ആത്മാവിൽ ഉറച്ചു പറയട്ടെ. പലപ്പോഴും ഏതോമ്യ ശക്തികൾ നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കാറുണ്ട്, നമ്മുടെ വാക്തത്വത്തിലേക്ക് എത്തിക്കാതെ നമ്മെ വഴിതടയാറുണ്ട്. എന്നാൽ വഴിതടയുന്ന ഏതോമിനകത്ത് നിന്ന് ദൈവത്തിൻ്റെ വഴിയെ തുറക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവവൈദലെ, വാത്സല്യ ശ്രോതാക്കളെ, വാത്സല്യ മാതാവേ, പിതാവേ, കർത്തുഭൃത്യന്മാരെ, ആത്മനിയോഗത്തോട് പറയാ, നിന്നെ തടയുന്ന ശക്തിയിൽ നിന്ന് തന്നെ ദൈവം നിനക്ക് വേണ്ടി ഒരു ഉറവയെ ദൈവം തുറക്കാൻ പോകുക. ഇറ്റ് ബിക്കോസ് നിനക്ക് വേണ്ടി ഒരു വാക്തത്വം ദൈവം ഒരുക്കിയിട്ടുണ്ട്, അവിടെ ചെന്നെത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഒരേതോമേ ശക്തിയും അതിനെ തടയില്ല. ശ്രദ്ധിക്കൂ, ദൈവത്തിന്റെ വചനം പറയുന്നു, ഇവനൊരു ഏതോമ്യനായിരുന്നു, പ്രാർത്ഥിക്കുന്നവന് വിരോധമായവൻ, അതിൻ്റെ കൂടെ ക്രൂരത്വത്തിൻ്റെ ആത്മാവ് വെളിപ്പെട്ടു നിൽക്കുന്ന മനുഷ്യൻ. ഒരു കാലത്ത് നന്മ ചെയ്തുവെങ്കിലും പിൽക്കാലത്ത് നന്മയ്ക്ക് വിരോധമായി നിന്ന ഹേരോദാവിൻ്റെ അടുക്കലേക്ക് ഇവർ ചെല്ലുകയാണ്. കണ്ടത് നക്ഷത്രമാണ്, ദൈവം കാണിച്ചതാണ്, ഒരു വാക്തത്വ സന്തതിയെ കാണിക്കാം. പക്ഷെ പിറക്കുന്നത് യഹൂദയുടെ രാജാവായതുകൊണ്ട് പക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ട് അവർ ഈ കൊട്ടാരത്തിലേക്ക് ചെന്നു. തെറ്റിദ്ധാരണകൾ പലപ്പോഴും ജീവിതത്തിൽ വരാറുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പലപ്പോഴും വാക്തത്വങ്ങളുടെ നടുവിൽ ദൈവശബ്ദം കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാറില്ലേ? ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ വാക്തത്വ നിവർത്തിയുടെ കാലമെത്തിയ ഒരു മനുഷ്യനുണ്ട്. ആ ദൈവപുരുഷൻ്റെ അടുക്കലേക്ക്, സക്കരിയാവിൻ്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു. സക്കരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. നിന്റെ ഭാര്യ എൽസബത്ത് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്ന ആത്മനിയോഗത്തോടെ പറയുമ്പോൾ കേട്ടിരുന്ന സക്കരിയാവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കേട്ടോ, കേട്ടിരുന്ന സക്കരിയാവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, കേട്ടിരുന്ന സക്കരിയാവിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എൻ്റെ വാർദ്ധക്യം, എൻ്റെ അവസ്ഥ, എൻ്റെ സാഹചര്യങ്ങൾ നിമിത്തം എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ വിശ്വസിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിന്നെ വിശ്വസിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. സാഹചര്യങ്ങളുടെ നടുവിൽ വഴിതെറ്റിപ്പോകരുതേ. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവിടെ വിദ്വാൻമാർക്ക് വഴിതെറ്റിപ്പോയി. അവർ ചെന്നുപെട്ടത് യഹൂദ് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ. അവിടെ ചെന്ന് അവർ കാര്യങ്ങൾ അറിയിച്ചപ്പോൾ ഹെരോദാവും എരിശലവും ഭ്രമിച്ചെന്നാണ് ദൈവവചനം പറയുന്നത്. പക്ഷേ കാര്യമന്വേഷിച്ച ഹെരോദാവിന് മനസ്സിലായി, യഹൂദന്മാർക്ക് ഒരു മശിഹ ജനിച്ചു, ക്രിസ്തു ജനിച്ചിരിക്കുന്നു, അത് സത്യമായ കാര്യമാണ്. ഇന്ന് പകലൊരു ആത്മദൂത് പറയാം, എത്ര പ്രതിസന്ധികൾ നിന്റെ മുമ്പിൽ വന്നാലും, എന്തെല്ലാം തടസ്സങ്ങൾ നിന്റെ മുമ്പിൽ വന്നാലും, നമുക്ക് വേണ്ടി ജനിക്കുമെന്ന് ദൈവം കൽപ്പിച്ച വാക്തത്വത്തെ തടയുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവം നമുക്ക് വേണ്ടി കൽപ്പിച്ച വാക്തത്വത്തെ ഇല്ലാതാക്കുവാൻ ഈ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. നസ്രയനായ യേശു ജനിച്ചു എന്നവർക്ക് മനസ്സിലായി. നിങ്ങൾ ശ്രദ്ധിക്കൂ, അവർ ചെന്നുപെട്ട പട്ടണം ഒരുപക്ഷേ മനോഹരമെന്ന് തോന്നി. ഹെരോദ് അവരെ രഹസ്യത്തിൽ വിളിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ ചെന്ന് നിങ്ങളുടെ വാക്തത്വമായ ക്രിസ്തുവിനെ കണ്ട് മടങ്ങി എൻ്റെ അടുക്കിലേക്ക് വരണം. രഹസ്യത്തിൽ കാര്യങ്ങളെ അന്വേഷിച്ചു. പക്ഷെ നിങ്ങൾക്ക് കേൾക്കണമോ, വാക്തത്വത്തിൻ്റെ വഴിയാത്രയിൽ നാം ചെന്നുപെട്ട മേഖലകൾ, രഹസ്യമായ പല മേഖലകളും നമ്മളെ കടന്നുപോയെന്ന് വന്നേക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അവിടെ ഒരുപക്ഷെ സന്തോഷമെന്ന് തോന്നിയേക്കാം. പക്ഷെ ഒരു കാര്യം പറയാം, ആ രഹസ്യധാരണയ്ക്ക് പിന്നിൽ ഒരു മരണശക്തിയുണ്ട്. നീ കാണണ്ട, നീ പ്രാപിച്ചെടുക്കേണ്ട വാക്തത്വമായ ക്രിസ്തുവിനെ കൊന്നുകളയാൻ രഹസ്യത്തിൽ അണിയറകളിൽ പദ്ധതികൾ മടയുമ്പോൾ ഇന്ന് പകലിൽ ഒരു നക്ഷത്രം നിനക്ക് വേണ്ടി യെരുശലേമിൻ്റെ പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. നീ കണ്ടു പുറപ്പെട്ട നക്ഷത്രം, നീ എവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന നക്ഷത്രം, നിന്നെ കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞ നക്ഷത്രം നിനക്ക് വേണ്ടി ആ യെരുശലേമിൻ്റെ കൊട്ടാരത്തിന് പുറത്ത് കാത്തിരിക്കുകയാണ്. പക്ഷേ അണിയറകളിൽ ആ വാക്തത്വത്തെ ഇല്ലാതാക്കുവാൻ, ആ വാക്തത്വത്തെ നശിപ്പിച്ച് കളയുവാൻ, ആ വാക്തത്വത്തെ ഇല്ലാതാക്കി നിന്നെയും നിൻ്റെ വാക്തത്വത്തെയും കൊന്നുകളയാൻ ഹെരോദാവ് പദ്ധതി ഒരുക്കുമ്പോൾ ഒരു നക്ഷത്രം നിനക്ക് വേണ്ടി പുറത്ത് കാത്തിരിക്കുക, നിന്നെ വാക്തത്വത്തിൽ നിന്നെ എത്തിക്കുവാൻ കാത്തിരിക്കുന്നയാ.
ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ എന്നെ പ്ലേക്കുന്ന പ്രിയ ശ്രോതാക്കളോട് പറയട്ടെ, വാക്തത്വത്തിൻ്റെ പുറകെ യാത്ര തുടങ്ങി, വാക്തത്വത്തിൻ്റെ പുറകെ യാത്ര തുടങ്ങി. എന്നാൽ വാക്തത്വത്തിലെത്തുന്നതിന് മുമ്പ് വഴിതിരിക്കപ്പെട്ടതുപോലെ ചില മേഖലകളിൽ ചേക്കേറി അവിടെ പാർക്കുകയും അവിടുത്തെ സുഖസന്തോഷങ്ങളുടെയിടയിൽ നാം പെട്ടുപോയാൽ അവിടെയല്ല ദൈവത്തിൻ്റെ വാക്തത്വം. ദ സ്റ്റാർ ഈസ് വെയ്റ്റിംഗ് ഫോർ യു, നിനക്ക് വേണ്ടി ആ നക്ഷത്രം കാത്തിരിക്കുക. നീ പുറത്തു വരാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ ആ നക്ഷത്രം നിന്നെ എത്തിക്കേണ്ട വാക്തത്വത്തിൻ്റെ തുറയിൽ നിന്നെ എത്തിപ്പാൻ ദൈവശക്തനാണ്. ഇന്ന് പകൽ ശ്രദ്ധിച്ചു കേൾക്കൂ. ആത്മനിയോഗത്തോടെ പറയട്ടെ, അവർ രാജാവിൻ്റെ കൊട്ടാരത്തിന് പുറത്തെത്തി. അവിടെ പറയുന്നൊരു വാക്യം ഇപ്രകാരമാണ്, ലൂക്ക് മത്തായി സുവിശേഷം 2 അതിൻ്റെ 7 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം തെളിവായ സമയം അവരെ സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞ് അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ സൂക്ഷ്മമായി അന്വേഷിപ്പിൻ, കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. യെരുശലേമിൻ്റെ മിന്നുന്ന കൊട്ടാരങ്ങളെ കണ്ടപ്പോൾ തെറ്റിദ്ധാരണയുടെ പേരിൽ ചെന്നെത്തേണ്ട വാക്തത്വങ്ങളിൽ ചെന്നെത്തുവാൻ കഴിയാതെ നീ ചില നിമിഷങ്ങൾ മാറ്റപ്പെട്ടു പോയെങ്കിലും ദാ നിന്നെ ഈ നക്ഷത്രം വാക്തത്വം ഇരിക്കുന്നിടത്ത് ചെല്ലുന്നത് വരെ നിനക്ക് മുൻപേ യാത്ര ചെയ്യാൻ പോകുകയാ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, ചില മേഖലകളിൽ ഞാൻ ഒതുക്കപ്പെട്ടു പോയെങ്കിലും, ചില മേഖലകളിൽ ഞാൻ കുരുക്കപ്പെട്ടു പോയെങ്കിലും ഇന്ന് പകൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രം കേവലം നിന്നെ കാത്തിരിക്കുക മാത്രമല്ല, ആ നക്ഷത്രം നിന്റെ വാക്തത്വത്തിൽ എത്തും വരെ നിനക്ക് മുൻപായി പോയിക്കൊണ്ടിരിക്കാൻ പോകുകയാണ്. അത് പോയിക്കൊണ്ടിരിക്കുക മാത്രമല്ല, നീ നിന്റെ വാക്തത്വത്തിൽ ചെന്നെത്തുന്നത് വരെ ദൈവം നിന്റെ വാക്തത്വം നിന്നെ ഏൽപ്പിക്കാൻ പോകുകയാണ്. നിനക്ക് നഷ്ടപ്പെട്ടു പോയത്, ഇന്നലകളിൽ നിന്നിൽ നിന്ന് അന്യമായി പോയത്, ഇന്നലകൾ എവിടേക്കെയോ മുറിവേറ്റപ്പെട്ടു പോയത്, ഇന്നലകൾ എവിടേക്കെയോ അടയപ്പെട്ടതായ വാക്തത്വങ്ങൾ നിന്നെ എത്തിക്കേണ്ടതിന് ഒരു നക്ഷത്രം നിന്റെ പുറകിൽ വരികയാ. എന്നെ കേൾക്കുന്ന വാത്സല്യ ശ്രോതാവേ, ഇന്നേക്ക് ചില ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ദർശനം പ്രാപിച്ച് ദൈവിക വാക്തത്വത്തിലേക്ക് യാത്ര പുറപ്പെട്ട്, എന്നാൽ വാക്തത്വത്തിലെത്തുന്നതിന് മുമ്പ് എവിടേക്കെയോ വഴിതിരിയപ്പെട്ട് നമ്മുടെ വാക്തത്വത്തിലെത്താതെ കുരുക്കുകളിലും ബന്ധനങ്ങളും അകപ്പെട്ട് കിടക്കുന്ന ആരെങ്കിലും ഈ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാത്ത് ആ നക്ഷത്രം പുറത്തുണ്ട്. എന്തിനെന്നറിയാമോ? നിങ്ങളെ എത്തിക്കേണ്ട വാക്തത്വങ്ങളിൽ നിങ്ങളെ എത്തിക്കുവാൻ വേണ്ടിയാണ്. അവൻ ക്ഷമിക്കുന്ന ദൈവമാണ്, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമാണ്, നിന്നെ ചേർത്ത് കൊള്ളുന്ന ദൈവമാണ്, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള കർത്താവാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ദൈവം എന്നെ വഴിതിരിച്ചു വിടുന്നത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവമാണ്. ഒരുപക്ഷേ നമ്മുടെ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവം നമ്മെ വഴിതിരിച്ചു വിടുമ്പോൾ നമ്മൾ ചോദിക്കും, ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന്. ദൈവത്തിൻ്റെ അഭിഷക്തനായ യോഹന്നാൻ സ്നാപകൻ ഹെരോദയുടെ പദ്ധതിയുടെ മുമ്പിൽ തകർക്കപ്പെട്ട്, ഹെരോദയുടെ പ്ലാനിൻ്റെ മുമ്പിൽ ഇല്ലാതാകത്തക്ക വിധത്തിൽ ഹെരോദ അവളെ ശക്തമായി വെല്ലുവിളിച്ച് യോഹന്നാൻ്റെ തലയെ തകർത്ത് കളഞ്ഞ നേരത്ത് യോഹന്നാൻ ഒത്തിരി പ്രതീക്ഷിച്ചു, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് വരും, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് വരും, എനിക്ക് വേണ്ടി എൻ്റെ രാജാവ് വരും, എനിക്ക് വേണ്ടി എന്നെ മിശക എഴുന്നേൽക്കും. പക്ഷേ മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, അവനത് കേട്ടിട്ട് ഒരു നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി. സാഹചര്യങ്ങളെല്ലാം നിനക്ക് പ്രതികൂലമാണ്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ കർത്താവ് പോലും നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി. പക്ഷേ അവൻ വാങ്ങിപ്പോയതല്ല, അവൻ വഴിതിരിക്കപ്പെട്ടതല്ല, അവൻ നിർജ്ജന പ്രദേശത്ത് ചെല്ലുമ്പോൾ അവിടെ പറയുന്നൊരു പദമുണ്ട്, അവിടെ വലിയ പുരുഷാരം വെളിപ്പെട്ടു. എന്താ കർത്താവ് ആഗ്രഹിച്ചതെന്നറിയാമോ? ഒരു ഭക്തനായ യോഹന്നാൻ്റെ തലയെ തകർത്ത് കളഞ്ഞാൽ ഹെരോദയ്ക്ക് മനസ്സിലായി, ഇനിയൊരു ഭക്തനോ ഒരു അഭിഷക്തനോ എഴുന്നേൽക്കത്തില്ല, ഇനിയൊരു ദൈവ പൈതൽ എഴുന്നേൽക്കത്തില്ല, ഇനി വാക്തത്വമുള്ള ഒരു കുടുംബം എഴുന്നേൽക്കത്തില്ല. ഇന്ന് പകൽ ആത്മനിയോഗത്തോട് പറയാ, നിന്റെ സന്തതിയെ തകർത്ത് കളഞ്ഞാൽ, നിന്റെ കുടുംബത്തെ തകർത്ത് കളഞ്ഞാൽ, നിന്റെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കി കളഞ്ഞാൽ ഇനിയൊരു വാക്തത്വം നിന്റെ ഭവനത്തിൽ എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞ് നിനക്കെതിരെ ഹരോധ ശക്തികൾ പദ്ധതികൾ ഒരുക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി അടങ്ങിയിരിക്കുന്ന ദൈവമല്ല. ഒരു വാക്തത്വമുള്ളവർ അവൻ്റെ തലയെ തകർക്കുമ്പോൾ ആയിരക്കണക്കിന് പേരെ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള കർത്താവ്. നിർജ്ജന പ്രദേശത്തേക്ക് ഒരു വലിയ പുരുഷാരം വെളിപ്പെട്ടു വന്നു. അല്പസമയത്തേക്ക് അവൻ മാറി നിന്നത് നിന്നെ മറന്നിട്ടല്ല. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോട് പറയുക, അവൻ നമുക്ക് വേണ്ടി വഴിതിരിച്ചു വിടുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട് ഈ വചനത്തിൻ്റെ മുമ്പിൽ? ദൈവം നിന്നെ വഴിതിരിച്ചു വിട്ടത് തിന്മയ്ക്കല്ല,
വലിയ പുരുഷാരം മാത്രമെന്നല്ല, അവിടെ പറയുന്നു അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് 5000 പുരുഷന്മാരെ തന്നെ പോഷിപ്പിച്ചു. ഒരു അഭിഷക്തന്റെ തലയെ തകർത്താൽ 5000 പുരുഷന്മാരെ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള കർത്താവ് ഇന്ന് പകലും നിന്നോട് പറയുന്നു, അവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവമാണ്, അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവാണ്, നിന്റെ വാക്തത്വത്തിൽ എത്തുവാൻ അവൻ നിനക്ക് വേണ്ടി വിഷയങ്ങളെ വഴിതിരിച്ചു വിടുന്ന ദൈവമാണ്. നാം വായിച്ചത് ഇങ്ങനെയാണ്, അവനെ കൊന്നുകളയുവാൻ അവൻ്റെ വാക്തത്വത്തെ നശിപ്പിച്ചു കളയുവാൻ ഹെരോദാവ് പദ്ധതിയിടുന്ന ആ രാത്രിയിൽ ദൈവം അവർക്ക് ദർശനങ്ങളെ നൽകി, ദൈവം അവർക്ക് സ്വപ്നത്തിൽ അരുളപ്പാടുകളെ നൽകി. സ്വപ്നത്തിൽ അരുളപ്പാടുകൾ നൽകിയെന്ന് മാത്രമല്ല, ദൈവം അവരോട് കൃത്യമായി പറയുന്നു, ഈ വഴി നിങ്ങൾ പോകരുത്, നിങ്ങളെ വഴി തിരിച്ചു വിട്ട് നിങ്ങളുടെ വാക്തത്വത്തിന് ശേഷം നിങ്ങളുടെ സ്വദേശത്തേക്ക് ദൈവം എത്തിക്കും. ദൈവം ചിലതൊക്കെ വഴി തിരിച്ചുവിടും. ദൈവം എന്തിനാ വഴി തിരിച്ചുവിടുന്നതെന്ന് അറിയാമോ? ശ്രദ്ധിക്കൂ, ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21:21 ശക്തമായി പറയുന്നു, ദൈവം ചിലപ്പോൾ നിന്നെ വഴി തിരിച്ചുവിടുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം, കാണുന്നവർക്ക് തോന്നിയേക്കാം, ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വാക്തത്വമുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ മരണശേഷം ഇനി എന്താകുമെന്നുള്ള വലിയ ആകുലത വെളിപ്പെട്ട ശിഷ്യന്മാരുടെയിൽ പത്രോസ് യോഹന്നാൻ അടങ്ങിയ കൂട്ടുകെട്ട് മത്സ്യബന്ധനത്തിന് വേണ്ടി പോകുന്ന ഒരു കാഴ്ച യോഹന്നാൻ്റെ സുവിശേഷം 21 വ്യക്തമായി വിളിച്ചു പറയുന്നു. അവിടെ ചെന്ന് മത്സ്യം പിടിക്കും, ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവനൊന്നും കണ്ടില്ല. ഒരുപക്ഷെ പത്രോസ് ചോദിച്ചു കാണും, ദൈവമേ നീ എന്തിനാണ് എന്നെ വഴിതിരിച്ച് ഇവിടേക്ക് വിട്ടത്? എൻ്റെ അധ്വാനത്തെ നിഷ്ഫലമാക്കാനാണോ? എന്നെ കേൾക്കുന്ന വാത്സല്യ ശ്രോതാവേ, ജീവിതത്തിൻ്റെ മേഖലകൾ നിന്റെ അധ്വാനത്തിൻ്റെ എല്ലാ നന്മകളും നഷ്ടപ്പെട്ട് ഇനിയൊരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ, ഇനിയൊരു ദൈവപ്രവർത്തിക്ക് വകയില്ലാതെ നീ അലയുന്ന ഒരു ദൈവപൈതനാണെങ്കിൽ നിന്നെ ദൈവം അലയിക്കാൻ വേണ്ടിയല്ല, നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ കര ചലിപ്പിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയാം, ആ ശൂന്യതയുടെ നടുവിൽ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. ആ ശൂന്യതയുടെ നടുവിൽ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. പത്രോസിനോട് പറയുന്നൊരു പദമുണ്ട്, നീ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും നിനക്കൊന്നും കിട്ടിയില്ലെങ്കിലും നിന്നെ ഞാൻ വഴിതിരിച്ചിവിടെ വിട്ടത് നിനക്ക് ചിലത് നിറയ്ക്കാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ വലം നിറയപ്പെട്ടു. നിറയപ്പെട്ടെന്ന് മാത്രമല്ല, വാക്തത്വത്തിൻ്റെ മുമ്പിൽ അവൻ ദൈവസനി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പറയുന്നു, ഒരു വലിയ പെരുത്ത മീൻകൂട്ടം അവർക്കുണ്ടായി. വാക്തത്വവുമായി കരയിലേക്ക് വരുമ്പോൾ അവർ കണ്ട കാഴ്ച, അവർക്ക് വേണ്ടി കനൽമേ ചുട്ടുവെച്ചിരിക്കുന്ന മീനെയാണ്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം കഴിയുന്ന ദൈവമല്ല, നിനക്ക് വേണ്ടി കരുതുവാനും ദൈവം നിനക്ക് ശക്തനാണ്. ദൈവം ചിലപ്പോൾ നീ അറിയാത്ത ചില മേഖലകൾ വഴിതിരിച്ചു വിടുന്നത് നീ ഇതുവരെ കാണാത്ത ചില നന്മകൾ നിനക്ക് വേണ്ടി തരാനാണ്, ഇതുവരെ പ്രാപിക്കാത്ത ചില ദൈവിക വാക്തത്വങ്ങൾ നിനക്ക് വേണ്ടി തരാൻ വേണ്ടിയാണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ വാക്തത്വങ്ങളിൽ എന്നെ വഴിതിരിച്ച് ദൈവം വിടുമ്പോൾ അതിനകത്ത് മറഞ്ഞു കിടക്കുന്നൊരു നന്മയുണ്ട്, അതിനകത്ത് ആർക്കും ഇതുവരെ വെളിപ്പെടാത്തൊരു നന്മയുണ്ട്, ഇതുവരെ ലഭിക്കാത്തൊരു നന്മയുണ്ട്. തീർന്നില്ല, പത്രോസിന് പറയുന്നു, പത്രോസ് നീ എന്നെ അധികമായി സ്നേഹിക്കുന്നുവോ? യേശുവിനോട് അവൻ പറഞ്ഞു, നീ എന്നെ വിളിച്ച നാൾ മുതൽ എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ നിന്നെ അധികമായി സ്നേഹിക്കുന്നു. രണ്ടാമതും യേശു ചോദിച്ചു, പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിൻ്റെ മറുപടി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മൂന്നാമതും ചോദിച്ചു, പത്രോസ് നീ എന്നെ ഇവരിൽ അധികമായി സ്നേഹിക്കുന്നുവോ? പത്രോസിൻ്റെ മറുപടി, സകലവും നീ അറിയുന്നു. ചിലപ്പോൾ ദൈവം നിന്നെ വഴിതിരിച്ചു വിടുന്നത് എന്തിനെന്നറിയാമോ? നീ ആരാണെന്നൊന്ന് ദൈവത്തിന് തെളിയിക്കാൻ, നിന്റെ നിന്നിൽ അടങ്ങിയിരിക്കുന്ന ദൈവിക വാക്തത്വം എന്താണെന്ന് ദൈവത്തിനൊന്ന് തെളിയിക്കാൻ ദൈവം നിന്നെ വഴിതിരിച്ചു വിടുകയായിരിക്കാം. പക്ഷേ അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കായി ദൈവം മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ രാത്രിയിൽ അവർക്ക് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി, നിങ്ങൾ ഈ വന്ന വഴിയെ പോകരുത്, ദൈവം അവരെ വഴിതിരിച്ച് അവരുടെ സ്വദേശത്തേക്ക് വിട്ടു. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. പത്രോസിനോട് ദൈവം പറഞ്ഞ ശേഷം ദൈവം പത്രോസിനോട് പറയുന്നു, നിൻ്റെ യൗവനകാലത്ത് നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നിൻ്റെ ഇഷ്ടമുള്ളതുപോലെ യാത്ര ചെയ്തു. പക്ഷേ നിൻ്റെ വാർദ്ധക്യമെത്തുമ്പോൾ നിൻ്റെ അരയിൽ മറ്റൊരുവൻ അരക്കച്ച കെട്ടും, നിനക്കിഷ്ടമില്ലാത്തടത്ത് നിന്നെ വലിച്ചു കൊണ്ടുപോകും, നിന്നെ ഇഷ്ടമില്ലാത്ത മേഖലയിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കും. പക്ഷേ നിനക്ക് വേണ്ടി കരുതാൻ ദൈവം വിശ്വസ്തനാണ്. ആ കൂട്ടത്തിൽ പറയപ്പെടുന്നൊരു പദമുണ്ട്, യോഹന്നാനോട് പറയുന്നൊരു പദമുണ്ട്, ഞാൻ വരുവോളം നീ ജീവിച്ചിരിക്കണമെന്ന് നിനക്ക് ദൈവത്തിന് ഹിതമാണെങ്കിൽ അതിനെ തടയുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവം ചിലപ്പോൾ ചില മേഖലകൾ വഴിതിരിച്ചുവിട്ട് ദൈവത്തിൻ്റെ ദൂത് നിന്നോട് അറിയിക്കുന്നത് ദൈവത്തിന് നിന്നോട് ചിലത് ചെയ്യുവാനുള്ളത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ നിന്റെ മേൽ നിറവേറാനുള്ളത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ ചില പദ്ധതികൾ നിന്റെ മേൽ പ്രവർത്തിക്കാനുള്ളത് കൊണ്ടാണ്. ആ രാത്രി ദൈവം അവനെ വഴിതിരിച്ചു വിട്ടു. ദൈവത്തിൻ്റെ പദ്ധതിക്കായി ദൈവം അവനെ മാറ്റി അയച്ചു. ഇന്ന് പകലിൽ വായിച്ച കുറിവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ പറയുന്നു, ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ അള്ളപ്പാടുണ്ടായിട്ട് അവർ വേഴ് വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയുമോ?
ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധി സമർപ്പിക്കാൻ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കുമോ? ഇന്ന് ഈ പകലിൽ കേൾക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ ശബ്ദത്തിന് മുമ്പിൽ ദൈവം നമ്മെ വഴിതിരിച്ചു വിടുന്നത് തിന്മയ്ക്കല്ല. ചിലപ്പോൾ ജീവിതത്തിൻ്റെ മേഖലകളിൽ നാം എത്തപ്പെടുമോ, എത്തപ്പെടാൻ സാധ്യതകളുണ്ടോ എന്ന് അറിയാത്ത ചില മേഖലകൾ, നാം എങ്ങനെ ആ സാധ്യതയിൽ എത്തപ്പെടും എന്നറിയാത്ത ചില ഉലയുമ്പോൾ, നിന്നെ എത്തിക്കാമെന്നും നിന്റെ വാക്തത്വത്തിൽ എത്തിക്കാമെന്ന് ദൈവം പറഞ്ഞാണ് ഇറക്കിയതെങ്കിൽ നിന്നെ ആ വാക്തത്വത്തിൽ എത്തിക്കുവാൻ ദൈവശക്തനാണ്. വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്കു പറഞ്ഞാൽ മാറാത്ത നല്ല കർത്താവാണ്. ഇന്നലകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ദൈവമക്കൾ ഒരു നിമിഷം എന്നോടൊപ്പം കണ്ണുകളെ അടയ്ക്കുമോ? ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവം നമ്മെ വഴിതിരിച്ചുവിടും. അത് നിന്റെ വാക്തത്വം പ്രാപിക്കാനാണ്. ചിലപ്പോഴൊക്കെ നീ ചെന്നുപെട്ട ഇടം നിന്റെ വാക്തത്വത്തിൻ്റെ സ്ഥലമാണെന്ന് നിനക്ക് തോന്നിയെന്ന് വന്നേക്കാം, നമുക്ക് തോന്നിയെന്ന് വന്നേക്കാം. പക്ഷേ അത് നിന്നെ തകർത്ത് കളയാനുള്ള ഇടമല്ല, മറിച്ച് നമ്മെ വാക്തത്വങ്ങളിൽ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുമ്പോഴും ഈ നക്ഷത്രം നമ്മുടെ കൂടെ ഉണ്ടാകും. ഈ നക്ഷത്രത്തിൻ്റെ സാന്നിധ്യം നമ്മളെ പിൻപറ്റും. ഈ നക്ഷത്രം നമുക്ക് വേണ്ടി വലിയവ ചെയ്യാൻ ശക്തനാണ്. ഇന്ന് പകൽ അതിൽ വിശ്വസിക്കുമോ? ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇന്ന് പകലിൽ ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല വചനത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ മുമ്പിൽ ഈ ജനത്തെ ഞാൻ സമർപ്പിക്കുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ ഇനി എനിക്കൊരു വാക്തത്വമുണ്ടോ എന്ന് ചോദിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ, ഇല്ല, ഈ 2021 തീരുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി ഒരു പുതിയ വാക്തത്വം ദൈവം നൽകുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് പറയുവാൻ, ആ വാക്തത്വത്തിൻ്റെ പുറകെ യാത്ര ചെയ്ത് ദൈവം തന്ന വാക്തത്വത്തിൽ ചെന്നെത്തി നന്മ കണ്ട് പ്രാപിച്ച് ദൈവീക വാക്തത്വത്തിൽ നിലനിൽക്കുവാൻ ഉള്ള ഭാഗ്യം ദൈവം ഞങ്ങളുടെ മേൽ പകരണമേ. അതിനായി ദൈവം ഞങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ നിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മുഴുമകത്വവും അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ.